നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻറ്റു എല്ലാവരെയും നോട്ട് ജെ എസ് മലയാള ടൂ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫയൽ സിസ്റ്റം പഠിച്ചു ഒരു ഫയൽ എങ്ങനെ റീഡ് ചെയ്യാന്ന് പഠിച്ചു നമുക്കിനി ഒരു എച്ച് ടി എം എൽ ഫയൽ റീഡ് ചെയ്തിട്ട് നമ്മളൊരു സെർവറിൻ്റെ യു ആറിൽ വിളിക്കുന്ന സമയത്ത് ഈ എച്ച് ടി എം എൽ ൻ്റെ കണ്ടന്റ് എങ്ങനെ നമുക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതിനായിട്ട് നമുക്ക് ഒരു എച്ച് ടി എം എൽ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അതായത് നമ്മുടെ ഫോൾഡിൻ്റെ അകത്ത് വരിക അവിടെ ഒരു എച്ച് ടി എം എൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ഫയൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ഡി എം എൽ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഫയൽ നമുക്ക് ഈ സപ് ലൈമിൽ ഓപ്പൺ ചെയ്യാം നമ്മൾ സപ്പ് ലൈമിൽ ഓപ്പൺ ചെയ്തിട്ട് എച്ച് ടി എം കാര്യങ്ങളെല്ലാം പറയുന്നു വെൽക്കം ദിസ്ഇസ് പേജ് ഒരു പാരഗ്രാഫ് ടാക് കൊടുക്കുന്നു ദിസ്ഇസ് എ പാരഗ്രാഫ് ഓക്കെ സോ നമുക്ക് കഴിഞ്ഞ എക്സാമ്പിൾ ഇതിന് മുൻപ് സെർവർ ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾ നമ്മളായിട്ട് എച്ച് ടി എം എൽ കണ്ടൻറ്റ് അവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേ അത് എല്ലാ സിറ്റുവേഷനിലും പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷൻ നമുക്ക് എച്ച് ടി എം എൽ ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ കണ്ടന്റിനെ അങ്ങോട്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും സോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ നമ്മൾ ഒരു എച്ച് ടി എം എൽ ക്രിയേറ്റ് ചെയ്തു ഇന്ന് നമുക്ക് വേണ്ടത് സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇതിന് മുൻപ് പഠിച്ചതുപോലെ തന്നെ വാർ എച്ച് ടി പി ഈക്വൽസ് റിക്വയർ ഓഫ് എച്ച് ടി ടി പി എച്ച് ടി ടി പി സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് നമുക്ക് ഫയൽ സിസ്റ്റം വേണം എന്നാലേ ഈ ഫയലിലെ കണ്ടൻറ്റിനെ റീഡ് ചെയ്തിട്ട് റെസ്പോൺസായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയുകയാണ് വാർ ഫയൽ സിസ്റ്റം ഈക്വൽസ് റിക്വയർ ഓഫ് എഫ് എസ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫയൽ സിസ്റ്റത്തിലെ കണ്ടൻറ്റിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് സോ അതിന് മുൻപ് നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യണം സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ടി പി ഡോട്ട് ക്രിയേറ്റ് സെർവർ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുന്നു ഈ ഫങ്ഷനിലെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ്റെ അകത്ത് വീണ്ടും രണ്ട് ആർഗ്യുമെൻറ്റുണ്ട് ഒന്ന് റിക്വസ്റ്റ് അടുത്തത് റെസ്പോൺസ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ റിക്വസ്റ്റ് കിട്ടുന്ന സമയത്ത് ഇതിനെ ലിസൺ ചെയ്യിക്കാം എന്നുള്ളതാണ് സോ നമ്മൾ ഡോട്ട് ലിസൺ എന്നുള്ള ഫങ്ഷൻ വിളിക്കുന്നു ഏത് പോർട്ട് നമ്പർ ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു ത്രീ തൗസൻഡ് എന്നുള്ള പോർട്ട് നമ്പർ ഇത്തരം ചെയ്താൽ നമ്മുടെ സെർവർ ക്രിയേഷൻ കറക്റ്റായി ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ് ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം അല്ലെ കണ്ടൻറ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കണം സോ അതിനായിട്ട് നമ്മൾ പറയുകയാണ് റിസൾട്ട് ഡോട്ട് റൈറ്റ് അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന കണ്ടൻ്റ് ആണ് റൈറ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഫയൽ സിസ്റ്റത്തിൽ നിന്ന് റീഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എഫ് എസ് ഡോട്ട് റീഡ് ഫയൽ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുന്നു ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫയൽ റീഡ് ചെയ്യുന്നിടത്ത് നമ്മൾ പറയുന്ന ഫയൽ നെയിം ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആണ് കാരണം നമുക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് റീഡ് സോറി റീഡ് ഫയൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഒരു ഫംഗ്ഷൻ ഫങ്ഷൻ ഫങ്ഷനിലെ ഫസ്റ്റ് ആർഗുമെൻ്റ് എററാണ് സെക്കൻഡ് ആർഗുമെൻറ്റ് ഡാറ്റയാണ് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ ഇനി റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും കാരണം ഇത് കോൾ ബാക്ക് ഫങ്ഷനാണ് അതായത് ഈ ഫയൽ റീഡ് ചെയ്യാൻ ഇതിപ്പോൾ ഈ ഫയൽ റീഡ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് സെക്കൻഡ് എടുക്കാം ചിലപ്പോൾ ഒരു സെക്കൻഡിൻ്റെ ഒരു ചെറിയൊരംശം മതിയായിരിക്കാം അപ്പം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഈ ഫയൽ റീഡ് ചെയ്ത് തീർ തീരുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ എപ്പോഴാണ് പോളാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ ഫയൽ റീഡിങ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ മാത്രമാണ് അപ്പോൾ നമുക്കിതിന് റെസ്പോൺസ് കൊടുക്കേണ്ട എപ്പോഴായിരിക്കും ഈ ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും റെസ്പോൺസ് സെൻഡ് ചെയ്യുക ഫയൽ റീഡ് ചെയ്യുന്നു റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നു ഫയലിലെ കണ്ടൻറ്റാണോ നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് സോ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എന്താണ് കണ്ടൻറ്റ് ഡാറ്റയുടെ അകത്താണ് കണ്ടന്റ് ഉള്ളത് സോ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഓഫ് ഡാറ്റ അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് അവിടെ റൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ റെസ്പോൺസ് തീർന്നു എന്നറിയിക്കാൻ വേണ്ടി റെസ്പോൺസ് ഡോട്ട് എൻഡ് എന്ന് വിളിച്ചാൽ റെസ്പോൺസ് തീർന്നു എന്ന് നമുക്ക് അറിയിക്കാൻ പറ്റും ഇന്ന് നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് റൺ ചെയ്യാം നോഡ് ഇൻഡെക്സ് ഇപ്പോൾ സെർവർ റൺ ആവുകയാണ് നമുക്കിനി നമ്മുടെ യു ആറിൽ വിളിച്ച് നോക്കാം നമ്മുടെ ബ്രൗസർ എടുത്തിട്ട് ലോക്കൽ ഹോസ്റ്റ് കോളം ത്രീ തൗസൻഡ് എന്ന് വിളിച്ചാൽ കണ്ടാവും നമ്മുടെ എച്ച് ടി എം എൽ ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് ഈ എച്ച് ടി എം എൽ ഡോക്യുമെൻ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റാണ് ഇവിടെ ഒന്ന് ലോഡായിരിക്കുന്നത് ദിസ് ഇസ് എ ടെസ്റ്റ് പേജ് ഹൈ ദിസ് ഇസ് എ പാരാഗ്രാഫ് സോ നമ്മൾ നേരത്തെ കേസിലാണെങ്കിൽ നമ്മൾ റെസ്പോൺസ് ഒട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെൽക്കം ഇങ്ങനെയായിരുന്നു എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് ഇത് പ്രാക്ടിക്കലല്ല കാരണം എന്താ ഇത്രയും വലിയൊരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനെ അതായത് ഈ കാണുന്ന ഇത്രയും വലിയൊരു എച്ച് ഡി എം എൽ ഡോക്യുമെൻ്റ് നമുക്ക് ഇതുപോലെ ഒരു ചുമ്മാ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എഴുതി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമ്മൾ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ഫയലിലെ കണ്ടൻറ്റ് റീഡ് ചെയ്തിട്ട് ആ കണ്ടൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ള ഡേറ്റെന്നുള്ള കണ്ട സോ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒന്നോടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ ആദ്യം ഒരു എച്ച് ടി ടി പി മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്യുന്നു അതാണ് റിക്വയർ റിക്വയർ ഓഫ് എച്ച് ടി പി എച്ച് ടി ടി പി മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തു അതുപോലെ തന്നെ എഫ് എസ് ഫയൽ സിസ്റ്റം മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തു അതിനുശേഷം നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നു എച്ച് ടി ടി പി ഡോട്ട് ക്രിയേറ്റ് സെർവർ അതിലൊരു ഉണ്ട് ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റിക്വസ്റ്റ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റെസ്പോൺസ് അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ റീഡ് ഫയൽ ഫംഗ്ഷൻ വിളിച്ചിട്ട് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എന്നുള്ള ഈ ഫയലിലെ കണ്ടൻറ്റിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കണ്ടൻറ്റിനെ റീഡ് ചെയ്യുന്നു അതിലും രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷന് റെസ്പോൺസ് റെസ്പോൺസാണുള്ളത് സോറി രണ്ട് ആണുള്ളത് ഒന്നാമത്തെ എറർ എറർ എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പം ഈ ഫയൽ റീഡ് ചെയ്തപ്പം ഒരു ഫയൽ ഇല്ല എന്ന് കരുതുക അപ്പോൾ ഇൻഡെക്സ് എസ് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എററായിരിക്കും വരാൻ പോകുന്നത് സോ ആക്ച്വലി അങ്ങനെ ഒരു കണ്ടൻറ്റ് റീഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇല്ല സോ ഇല്ല അപ്പോൾ അതൊരു എററാണ് നമുക്ക് അത് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ഇ ആർ ആർ എന്നുള്ള ഈ ഇതിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എററാണോ അറിയാൻ സാധിക്കും രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഡാറ്റ അതിൻ്റെ അകത്താണ് ആക്ച്വൽ ഡാറ്റ കിടക്കുന്നത് ആ ഡേറ്റേ നമുക്ക് റെസ്പോൺസായിട്ട് ഇവിടെ റൈറ്റ് ചെയ്യാം ഇപ്പോൾ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഓഫ് ഡാറ്റ റെസ്പോൺസ് എൻഡ് ഇത്രയും ചെയ്തു കഴിഞ്ഞുമ്പം നമ്മൾ സെർവർ റണ്ണായി ത്രീ തൗസൻഡ് എന്നുള്ള പോർട്ടിൽ സെർവർ റണ്ണായി അത് റൺ നമ്മൾ ബ്രൗസറിൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എച്ച് ടി എമ്മിന് അകത്തുള്ള കണ്ടൻറ്റ് എന്താണോ അതവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും സോ ഇതാണ് ബേസിക്കായുള്ള ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാനും ഫയൽ റീഡ് ചെയ്ത് അത് റെസ്പോൺസ് ആയിട്ട് തരാനായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഉപയോഗപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ